വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് ഡോട്ട് കോം. നമ്മുടെ ജാവ സീരീസിലെ സിക്സ്ത് ക്ലാസ്സാണ്. നമ്മൾ ഡാറ്റ ടൈപ്സും ജാവ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു വാരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, ഇനി അതിനുശേഷം ഒരുപാട് ഡാറ്റ ടൈപ്സുകൾ ഉണ്ടല്ലോ, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻസ് പോസിബിൾ ആണോ ജാവയിൽ, ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യം തന്നെ വാരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. ഡിക്ലെയറിങ് എ വാരിയബിൾ, നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഏതാണോ അതിൻ്റെ ടൈപ്പ് അത് ആദ്യം പറഞ്ഞു കൊടുക്കും. അപ്പൊ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ഡാറ്റ ടൈപ്സുകൾ ഉണ്ടല്ലോ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, കാര, ബൂളിയൻ, അതിൻ്റെ ഏത് ടൈപ്പാണോ അതിന് വേണ്ട കീവേഡുകളാണ് നമ്മൾ ആദ്യം തന്നെ ടൈപ്പ് എന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യാം. ഇവിടെ ടൈപ്പ് എന്നിട്ട് ഐഡന്റിഫയർ, ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വാരിയബിളിന് കൊടുക്കുന്ന പേര്, അതൊരിക്കലും ഒരു കീവേഡ് ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ സിയിൽ പഠിച്ച നിയമങ്ങളാണ് അതൊക്കെ, അതുപോലെ തന്നെയാണ് ജാവയിലും. എന്നിട്ട് നമുക്ക് അതിന് വാല്യൂ കൊടുക്കണമെങ്കിൽ ഈക്വൽ ടു വെച്ചിട്ട് ഇപ്പൊ ഈ അതിന്റെ എക്സാമ്പിൾസ് താഴെ വരുന്നുണ്ട്, വാല്യൂ കൊടുക്കാം. ഇനി ഇനി അല്ല ഒരേ സമയത്ത് തന്നെ ഒരുപാട് വാരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമുക്ക് കോമ ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളില് ഇപ്പൊ നോക്കൂ, വി വാണ്ട് ടു ഡിക്ലെയർ എ ടു ഇൻറ്റ് വാരിയബിൾ എ ബി സി. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും നമ്മൾ കൊടുത്ത പേരുകളാണ്, ഐഡന്റിഫയേഴ്സ് ആണ്. അപ്പൊ മൂന്നെണ്ണം ഉണ്ടായതുകൊണ്ട് നമ്മൾ കോമ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഏതാണോ ടൈപ്പ് അത് ഫസ്റ്റ് തന്നെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റ് കൊടുത്തു നമ്മൾ. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്യുക മാത്രമല്ല ഇനീഷ്യലൈസ് ചെയ്യണം. ഇനീഷ്യലൈസ് മീൻസ് വാല്യൂ അങ്ങോട്ട്, ആദ്യത്തെ വാല്യൂ എന്താണോ അത് പറഞ്ഞു കൊടുക്കുകയും വേണമെങ്കിൽ വി ക്യാൻ യൂസ് ഈക്വൽ ടു സൈൻ. എന്നിട്ട് ഏതാണോ വാല്യൂ ആ വാല്യൂ അവിടെ കൊടുത്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് വാരിയബിൾ ഏതാണോ അത് കോമയുടെ, എന്നിട്ട് അടുത്തത് അതുപോലെ പോവുക, ലാസ്റ്റ് സെമി കോളൻ ഇട്. ഓക്കെ, ഇനി ഏത് ടൈപ്പ് വേരിയബിൾ ആണെങ്കിലും എല്ലാം സെയിം പോലെ തന്നെയാണ്, അതിന്റെ കീവേഡ് മാത്രമേ വ്യത്യാസം വരുള്ളൂ. ബൈറ്റ് ആണെങ്കിൽ ബൈറ്റ്, ഡബിൾ ആണെങ്കിൽ ഡബിൾ, ക്യാരക്ടർ ആണെങ്കിൽ ക്യാർ. അപ്പൊ ക്യാരക്ടർ ആകുമ്പോൾ നമ്മൾ സിംഗിൾ കോഡ്സിലാണ് ഇടുക. ഓക്കെ, അപ്പൊ അത് ഒരൊറ്റ സിമ്പിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ കോഡ്സിലിടുക. അല്ലാതെ എക്സ് മാത്രം ആകുമ്പോൾ ശരിയാവില്ല, സിംഗിൾ കോഡ്സിലിട്ടാലാണ് ക്യാരക്ടറിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ജാവയിൽ എന്ത് ചെയ്യുന്നത്, വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഈസി അല്ലേ? ഇനി നമ്മൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നോക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ ടൈപ്പ് കൺവേർഷൻസ് കൂടെ നോക്കാം, അതിനുശേഷം നമുക്കൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ടൈപ്പ് കൺവേർഷൻ ആൻഡ് കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്താണെന്നൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഡിഗ്രി ലെവലിലൊക്കെ. അപ്പോൾ ഇഫ് ദ ടു ടൈപ്സ് ആർ കോമ്പാക്റ്റബിൾ ദെൻ ജാവ വിൽ പെർഫോം ദ കൺവേർഷൻ ഓട്ടോമാറ്റിക്കലി. നമ്മൾ രണ്ട് വാല്യൂസ് തമ്മിൽ കോമ്പാക്റ്റബിൾ ആണെങ്കിൽ, അഥവാ നമ്മൾക്കിപ്പോൾ രണ്ട് വാല്യൂ, രണ്ട് ഡാറ്റ ടൈപ്പുകൾ ഉണ്ട്. ഇപ്പൊ ഇൻഡ്, ഇൻഡ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് ആണ്. അപ്പോൾ ലോങ് എന്താണ്, 64 ബിറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ഇൻഡ് വാല്യൂവിനെ ലോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇൻഡിജർ എത്രയാണ് വരുന്നത്, ഒരു 2^15 ലെവൽ, 2^31 അത്രയും റേഞ്ച് വാല്യൂ ഉണ്ട്. അതിനേക്കാളും വലിയ വാല്യൂസ് ലോങ് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ എന്തായാലും ചെറിയ വാല്യൂ എന്തായാലും ലോങ്ങിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് കോമ്പാക്റ്റബിൾ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ജാവയ്ക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ലോങ് ഇൻഡിലുള്ള വാല്യൂ ലോങ്ങിലുള്ള ഒരു വാരിയബിളിലേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ, വെറുതെ അസൈൻ ചെയ്ത് കൊടുത്താൽ തന്നെ എറർ കാണിക്കില്ല. അതിനെയാണ് കൺവേർഷൻ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യാൻ പറ്റും ജാവയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഇൻഡ് വാല്യൂവിനെ ലോങ്ങിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ ആ റേഞ്ച് ഓർത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും. 32 ബിറ്റ് ആണ് ഇൻഡിജർ വാല്യൂ. അപ്പൊ 2^31 ആ ലെവലിലാണ് അത്രയും നമ്പേഴ്സ് ഇൻഡിജർ ഹാൻഡിൽ ചെയ്യും, അതിനേക്കാളും വലിയ നമ്പേഴ്സ് ലോങ് ഹാൻഡിൽ ചെയ്യും അല്ലെ. അപ്പോൾ 2 എന്നുള്ള നമ്പർ ഇൻഡ് ഹാൻഡിൽ ചെയ്യും, ലോങ്ങും ഹാൻഡിൽ ചെയ്യില്ലേ അല്ലെ. ലോങ് അതിനേക്കാളും വലിയ റേഞ്ച് വരെ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇൻഡിനെ ലോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ലോങ്ങിലുള്ള ഒരു വലിയ വാല്യൂന് ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. അതാ പറയുന്നത് ഹവവർ നോട്ട് ഓൾ ടൈപ്സ് ആർ നോട്ട് കോമ്പാക്റ്റബിൾ, എല്ലാം കമ്പാക്റ്റബിൾ അല്ല. ആൻഡ് ദസ് നോട്ട് ഓൾ ടൈപ്സ് കൺവേർഷൻസ് ആർ ഇംപ്ലിസിറ്റ്ലി അലൗഡ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇംപ്ലിസിറ്റ്ലി അഥവാ ഓട്ടോമാറ്റിക് ആയിട്ട് ജാവ അപ്പോൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കില്ല. അങ്ങനെയുള്ള
അപ്പോ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോ ഓട്ടോമാറ്റിക് കൺവേർഷൻ ഡിവൈൻ ഫ്രം ഡബിൾ ടു ബൈറ്റ്. ഡബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, 64 ബിറ്റ്സ് വേണം ഡബിളിന് അല്ലെ, ഇത്രയും വലിയ. അതായത് ബൈറ്റ് ആകെ 8 ബിറ്റ് ലെവലുള്ള കുഞ്ഞു വാല്യൂ മാത്രമേ ഉള്ളൂ, -127 to 128 അല്ലെ, +128 വരെയുള്ള കുഞ്ഞു വാല്യൂ മാത്രമേ ബൈറ്റ് ഹാൻഡിൽ ചെയ്യുള്ളൂ. അപ്പൊ ഡബിളിലുള്ള വലിയൊരു വാല്യൂ നമ്മൾ ബൈറ്റിലേക്ക് കൺവേർഷൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് കൺവേർഷൻ പോസിബിൾ അല്ല. പിന്നെ ഫോഴ്സ്ഫുള്ളി നമുക്ക് പിന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സ്റ്റിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഒബ്റ്റെയിൻ എ കൺവേർഷൻ ബിറ്റ്വീൻ ഇൻകോംപാക്റ്റബിൾ ടൈപ്സ്, ടു ഡു സോ യു മസ്റ്റ് യൂസ് എ കാസ്റ്റ്. അതിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയാം. അപ്പൊ ഡബിളിലുള്ള ഒരു വാല്യൂനെ നമുക്ക് ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിനതിന്റെ സിൻടാക്സ് ഉണ്ട്, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആയിട്ട് എക്സ്പ്ലിസിറ്റ്ലി ചെയ്യുന്ന കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ബിറ്റ്വീൻ ഇൻകോംപാക്റ്റബിൾ ടൈപ്പ്. സോ വാട്ട് ഇസ് കാസ്റ്റിംഗ് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ബിറ്റ്വീൻ ഇൻകോംപാക്റ്റബിൾ ടൈപ്സ് ഇൻ ജാവ. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഇൻ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ വിൽ ടേക്ക് പ്ലേസ് ഇഫ് ദ ഫോളോയിങ് ടു കണ്ടീഷൻസ് ആർ മെറ്റ്. ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ്, അഥവാ ഇംപ്ലിസിറ്റ്ലി എങ്ങനെയാണ് ജാവ ചെയ്യുന്നത്, ടു ടൈപ്സ് ആർ കോമ്പാക്റ്റബിൾ. ആ ടൈപ്സ് നമുക്ക് ഇങ്ങോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് വലുതും, നമ്മൾ ചെയ്യേണ്ടത് ചെറുതുമാണെങ്കിൽ ഇറ്റ് ഇസ് കോമ്പാക്റ്റബിൾ അല്ലെ. ദ ഡെസ്റ്റിനേഷൻ ടൈപ്പ് ഇസ് ലാർജർ ദാൻ ദ സോഴ്സ് ടൈപ്പ്, അങ്ങനെയാണെങ്കിൽ അത് കോമ്പാക്റ്റബിൾ ആണ്. അപ്പോ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കൺവേർഷൻ ജാവ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇനി അല്ല, കാസ്റ്റിംഗ് ചെയ്യേണ്ടത് എപ്പോഴാണ്, ഇൻകോംപാക്റ്റബിൾ ടൈപ്സിലാണ് കാസ്റ്റിംഗ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ കാസ്റ്റിംഗ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്തിലേക്കാണോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഡാറ്റ ടൈപ്പിന്റെ ബ്രാക്കറ്റിൽ അസൈൻ ചെയ്ത് കൊടുക്കണം, എഴുതി കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഏതാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ട ആ വേരിയബിളിലേക്ക് നമുക്ക് അതിനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം, പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഇൻറ്റ് എ, ഇപ്പൊ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേരിയബിൾ ഉണ്ട്, ഇൻറ്റിജർ വാല്യൂ ഹോൾഡ് ചെയ്യുന്ന എ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്. ബൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വേരിയബിൾ സ്പേസും കൊടുത്തു, ബി എന്ന് പറഞ്ഞ അതിനൊരു സ്പേസും കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എയില് സേവ് ചെയ്തിരിക്കുന്ന ഇൻറ്റിജർ വാല്യൂലെ ബിയിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്യണം. ആക്ച്വലി ഇൻറ്റ് വലുതും ബൈറ്റ് ചെറുതുമാണ് അല്ലെ, ഇത് 32 ബിറ്റ് വെച്ചിട്ടുള്ള വലിയ സംഖ്യ ഹാൻഡിൽ ചെയ്യുന്നതാണ്, ഇത് ഓൺലി 8 ബിറ്റ്സ് ആർ യൂസിങ്. അപ്പൊ എന്തായാലും ഇറ്റ് ഇസ് നോട്ട് കോമ്പാക്റ്റബിൾ. അപ്പൊ നമുക്ക് കാസ്റ്റിംഗ് ചെയ്തേ തീരൂ ഇഫ് വി വാണ്ട് ടു കൺവേർട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബി അല്ലെ, നമ്മൾ ടാർഗറ്റ് എന്താണ്, ബൈറ്റിലോട്ട് മാറ്റണം എന്നാണ്. അപ്പൊ ബൈറ്റ് എന്ന ഒരു വേരിയബിളിലേക്ക് ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യൂ എന്ന് കറക്റ്റ് ബ്രാക്കറ്റിൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഏതാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ വേരിയബിളിനെയും പറഞ്ഞു കൊടുക്കുക സെമി കോളൻ. അപ്പം എക്സ്പ്ലിസിറ്റ്ലി ജാവ അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പൊ കൺവേർട്ട് ചെയ്യുമ്പോൾ വാല്യൂ ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത വാല്യൂ ആണെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്ന വാല്യൂലേക്ക് അതിനെ മാറ്റും. നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. സോ കാസ്റ്റിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻകോംപാക്റ്റബിൾ ആയുള്ള ടൈപ്സിനെയും നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇൻ ജാവ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് ആ ടൈപ്പിന്റെ ബ്രാക്കറ്റിൽ കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാമിൽ ഇപ്പൊ നമ്മൾ കൺവേർഷൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നെയിം കൊടുത്തു, കാരണം നമ്മൾ കൺവേർഷൻ ആണല്ലോ ഇപ്പൊ പറയുന്നത്. എന്നിട്ട് നമ്മൾ മെയിൻ സ്റ്റാർട്ട് ചെയ്തു, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS. ബൈറ്റ് ബി എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു വെച്ചു, ബി. ഓക്കെ, പിന്നെ നമ്മൾ ഐ ഇൻറ്റിജറിന് ഐയും കൊടുത്തു. ബിക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല, അപ്പൊ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ഐക്ക് എന്താണ് 257 ഇൻറ്റിജർ ഹോൾഡ് ചെയ്യുമല്ലോ, നോ പ്രോബ്ലം ആയിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡബിളിന് വേണ്ടിയിട്ട് ഒരു ബി എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് നമ്മൾ വാല്യൂ കൊടുത്തിരിക്കുന്നത് 323.142. ഓക്കെ, പ്രസിഷൻ പോയിന്റ് ഫ്രാക്ഷൻ നമ്പർ ആണ്, ഡബിൾ ഹോൾഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇനി പ്രിന്റ് ചെയ്യാൻ പോവാണ് കൺവേർഷൻസ് ഓഫ് ഇൻ ടു ബൈറ്റ്. കൺവേർഷൻസ് ഓഫ് ഇഞ്ചിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബിന്നിലേക്ക് ഐയുടെ വാല്യൂനെ ബൈറ്റ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആക്ച്വലി ഐയിൽ എന്താ വാല്യൂ, 256. നമ്മുടെ ബൈറ്റ് ആകെ
57 ആണ്. 256 നമ്പേഴ്സ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. മൈനസ് 127 ടു 128 ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഹാൻഡിൽ ചെയ്യാൻ ചോദിക്കുക, 256 നമ്പർ മാത്രമേ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്പറോ എത്ര നമ്പർ എന്ന് വെച്ചാൽ 256 നമ്പേഴ്സ്. അപ്പോൾ ഇത് പറ്റില്ല ശരിക്കും അല്ലെ, ഇൻകോമ്പാക്റ്റബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ചെയ്യുന്നത് എന്താ വെച്ചാൽ 256 നമ്പേഴ്സ് ബൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ഏതാണോ നമ്മുടെ ഇൻഡിജർ വാല്യൂ അതിനെ 256 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ, അപ്പൊ ഇവിടെ 257 ആണ്, അപ്പൊ 256 വൺ ടൈം പോവും, അതിന്റെ റിമൈൻഡർ എന്താണ് 1 ആണ്. അപ്പൊ ആ 1 ആണ് ഇതിലേക്ക് സേവ് ആവുക. ഓക്കെ, അത് അതിന്റെ എക്സ്പ്ലിസിറ്റ്ലി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പറയുന്നതുകൊണ്ട് അവര് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ റിസൾട്ട് തരും. ഓക്കെ, ഇനി അതുപോലെ അപ്പൊ നമ്മൾ അപ്പൊ നമുക്ക് കൺവേർഷൻസ് ഓഫ് ഇൻ ടു ബൈറ്റ് ഐ എൻ ബി, ഐ എന്താണ് 257 ആയിരുന്നു, അതിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 1 ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുക. കാരണം അത് 256 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ ആണ് അപ്പൊ അവയിലേക്ക് സേവ് ആവുക. ഓക്കെ, ഇനി നമുക്ക് കൺവേർഷൻസ് ഓഫ് ഡബിൾ ടു ഇൻറ്റ്, ഡബിൾ വലുതാണ്, പൊസിഷൻ പോയിന്റ്സ് ഫ്രാക്ഷൻ പോയിന്റ്സ് ഉള്ളതാണ്, ഇൻഡിജറോ ഹോൾ നമ്പേഴ്സ് മാത്രമേ ആൻഡിലേ ഉള്ളൂ, എങ്കിലും നമുക്ക് കാസ്റ്റിംഗ് ഈസ് പോസിബിൾ. നമ്മളപ്പോ ഡബിൾ വാല്യൂവിനെ ഇൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു, കൺവേർട്ട് ചെയ്തിട്ട് നമുക്കത് പ്രിന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നോർമലി വേരിയബിൾ പ്രിന്റ് ചെയ്യുമ്പം ജാവയിൽ ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്, അത് ഇതില് ഇങ്ങനെ എഴുതിയിട്ട് പ്ലസ് എന്ന സൈൻ ഇട്ടിട്ട് ഏതാണോ വേരിയബിൾ അത് നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് വീണ്ടും നമുക്ക് എന്തെങ്കിലും അപ്പനെയാണെങ്കിൽ വീണ്ടും പ്ലസ് സൈൻ ഇട്ടിട്ട് വീണ്ടും ഡബിൾ കോഡ്സിൽ എഴുതി എഴുതിയായിട്ടാണ് നമ്മൾ വേരിയബിൾസ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം സ്റ്റേറ്റ്മെന്റിൽ. നമ്മൾ നോർമലി സീലാണെങ്കിൽ പെർസെൻറ്റേജ് ഡി എന്നൊക്കെ എഴുതിയിട്ട് കോമ എഴുതിയിട്ട് പിന്നെ വേരിയബിൾ നെയിംസ് ഇട്ടാൽ മതി. ഇതിങ്ങനെ അപ്പൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലസ് സൈൻ ആണ് ഇടുക. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഡബിൾ ടു ഇൻ കൺവേർഷൻ. അപ്പൊ നമ്മൾ ഡിയുടെ വാല്യൂ എന്തായിരുന്നു, 323.142, അത് ഒരിക്കലും ഇൻറ്റ് വാല്യൂ ഹോൾഡ് ചെയ്യില്ല അല്ലെ. അപ്പൊ അതിലേക്ക് നമ്മളിപ്പോ അതിലേക്ക് പുതിയൊരു വാല്യൂ ഹോൾഡ് ചെയ്യാനാണ് ഇപ്പൊ കൺവേർട്ട് ചെയ്ത് ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ പറയണത്. അപ്പൊ ഡി 323.142 ആണ്. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ അത് അവരണ്ട് ഒഴിവാക്കും. എന്നിട്ട് ഇൻഡിജറിന് ഹോൾ നമ്പർ മാത്രമല്ല ഹാൻഡിൽ ചെയ്യുള്ളൂ, അപ്പൊ ഇൻഡിജർ എന്ത് ചെയ്യും, ആ ഹോൾ നമ്പർ മാത്രം അതിലേക്ക് സേവ് ആവും. അപ്പൊ നമുക്ക് ഡിയുടെ വാല്യൂ 323.142 ആയിരുന്നു, എന്നിട്ട് അത് അതിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്തപ്പോ 323 മാത്രം അത് അതിലേക്ക് സേവ് ചെയ്യപ്പെടും. ഇനി കൺവേർഷൻസ് ഓഫ് ഡബിൾ ടു ബൈറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ആ ഡബിൾ വാല്യൂ നമുക്ക് ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, അത്രയും വലുതാണെങ്കിൽ കൂടി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത് എന്താ വെച്ചാല് നമ്മൾക്ക് ബൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു എത്രയാണോ നമ്പർ അതിന് 256 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ ആണ് നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഓൾറെഡി ഫ്രാക്ഷൻ ഉണ്ട്, അത് എന്തായാലും അവർ അവോയ്ഡ് ചെയ്യും. എന്നിട്ട് 323 256 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ, അപ്പൊ അത് വൺ ടൈം പോവും 256, ബാക്കി അപ്പൊ എത്ര ബാക്കി വരുന്നുണ്ട്, 323 - 256 256 ഡിവൈഡ് ചെയ്യുമ്പോൾ, സോറി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 67 ആ കിട്ടും. അത് നമ്മൾ ഇതിലേക്ക് സേവ് ആവും, ബിയിലേക്ക് സേവ് ആവും. ഓക്കെ, അപ്പൊ ബിയുടെ വാല്യൂ 1 ആയിരുന്നു, അത് 67 ആയിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 323 ഫ്രാക്ഷൻ പാർട്ട് അവിടെ തന്നെ ഒഴിവാക്കും, ഡിവൈഡ് ചെയ്തിട്ട് 256 ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ വൺ ടൈം പോവും, അപ്പൊ അതിന്റെ റിമൈൻഡർ എന്താണ്, 67 ആണ്. ഓക്കെ, അപ്പൊ അതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം കാസ്റ്റിംഗും കോമ്പാക്റ്റബിൾ ടൈപ്പ് വെച്ചിട്ടും ഇൻകോമ്പാക്റ്റബിൾ ടൈപ്പ് വെച്ചിട്ടുള്ള ടൈം കൺവേർഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഡിക്ലയറിംഗ് എ വേരിയബിൾ, ഡിക്ലയറിംഗ് എ വേരിയബിൾ നമ്മൾ വളരെ എളുപ്പമാണ്. ഏതാണോ വേണ്ടത് അതിന്റെ ടൈപ്പ്, ഏതാണോ നെയിം വേണ്ടത് നമ്മൾ അതിന്റെ ഐഡന്റിഫയർ ആയിട്ട് നെയിം കൺസിഡർ ചെയ്യുക, സെമി കോളൻ ഇടുക. വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ ഈക്വൽ ടു വെച്ചിട്ട് വാല്യൂ അസൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വേരിയബിൾ കൊടുക്കണമെങ്കിൽ പ്ലസ് സൈൻ വെച്ചിട്ടാണ് നമ്മൾ അപ്പെൻഡ് ചെയ്ത് പോവുക. അപ്പൊ പ്ലസ് സൈൻ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ വേരിയബിളിന് അവിടെ കിട്ടും, അല്ലെങ്കിൽ എറർ കാണിക്കും. കോമ ഇട്ട് കഴിഞ്ഞാലൊക്കെ എറർ കാണിക്കും. പ്ലസ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണോ നമ്മൾ എഴുതേണ്ടത് അതിന് ശേഷം വേരിയബിൾ ചെയ്യണമെങ്കിൽ പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.